നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ വീണ്ടും അന്വേഷണം ആരംഭിച്ച് ക്രൈംബ്രാഞ്ച്. ഹരിദ്വാറിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്ന വിവരത്തെ തുടർന്നാണ് വീണ്ടും അന്വേഷണം തുടങ്ങിയത്. വിവറേജ് ഷോപ്പ് പത്തനംതിട്ട മാനേജർ റെൻസി ഇസ്മയിലാണ് സംശയവുമായി രംഗത്തെത്തിയത്. ഇയാൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ഗുജറാത്തിൽ അധ്യാപകനായിരുന്ന റെൻസി അവിടെ ആശ്രമ അന്തേവാസിയായിരുന്ന ശങ്കരഗിരിഗിരി എന്ന സ്വാമിയെ പരിചയപ്പെട്ടു. ശേഷം പത്രങ്ങളിൽ സുകുമാരക്കുറുപ്പിന്റെ ചിത്രങ്ങൾ കണ്ടതോടെയാണ് അന്ന് കണ്ടത് സുകുമാരക്കുറുപ്പിനെയാണെന്നുള്ള സംശയങ്ങൾ ഉടലെടുത്തത്. കാഷായ വേഷത്തിൽ നിറച്ച താടിയും രുദ്രാക്ഷമാലയും ഇട്ട സ്വാമി സുകുമാരക്കുറുപ്പാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് റെൻസി. ഇതേപറ്റിയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് റെൻസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം. ഇന്നലെ പത്തനംതിട്ടയിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം റെൻസി ഇൻസ്പെയിലിന്റെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ഡിസംബറിൽ ഹരിദ്വാറിലെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോഗ് കണ്ടതോടെ റെൻസി വീണ്ടും സംശയം ഉന്നയിച്ച് പരാതി നൽകുകയായിരുന്നു. 1984 ജനുവരി 22 സുകുമാരക്കുറുപ്പും അളിയനും ഡ്രൈവറും ചേർന്ന് എൻ ജെ ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ മാവേലികര കുന്നത്തിന് സമീപം കാറിലിട്ട് ചുട്ടുകൊന്നത്. താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പണമായി 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു കൊലയുടെ ലക്ഷ്യം.